നമസ്കാരം, മരളി വാർത്തയിലേക്ക് സ്വാഗതം. അങ്ങനെ പി സി ജോർജ് കീഴടങ്ങിയിരിക്കുകയാണ്. പാലാരിവട്ടം പോലീസ് സ്റ്റേഷന് പരിസരം മുഴുവനും ജനസാഗരം കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. പ്രവർത്തകരെല്ലാവരും ഇവിടേക്ക് ഒഴുകിയെത്തുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പി സി ജോർജിന്റെ അറസ്റ്റ് അങ്ങനെ പാലാരിവട്ടം പോലീസ് രേഖപ്പെടുത്തുകയാണ്. നിയമം പാലിക്കുന്നു എന്ന് മാത്രമായിരുന്നു അദ്ദേഹം പോലീസ് സ്റ്റേഷനിലെത്തിയ ശേഷം നടത്തിയ പ്രതികരണം. പി സി ജോർജിനെ അനുകൂലിച്ചുകൊണ്ട് ബി ജെ പി പ്രവർത്തകർ സംഘടിച്ച് അവിടെ എത്തിയത് പ്രദേശം മുഴുവൻ ജനസാഗരമാകാനിടയായി. കോടതി ജാമ്യം നിഷേധിച്ചുവെന്ന വാർത്ത വന്നതിന് പിന്നാലെ പി സിക്കെതിരെ മുദ്രാവാക്യവുമായി പി ഡി പി പ്രവർത്തകരും അവിടെ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ബി ജെ പി പ്രവർത്തകർ ഒരു കൂട്ടമായി അവിടെ എത്തിച്ചേർന്നത്. ഇതോടുകൂടി മേഖലയിൽ സംഘർഷം ഒഴിവാക്കാനായി പോലീസും വലിയ രീതിയിലുള്ള സേനാവിന്യാസം നടത്തി. പാലാരിവട്ടം പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിൽ പി സി ജോർജിന് നേരത്തെ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നു. പൊതു പ്രസ്താവനകൾ പാടില്ല, ഉപാധിയോടുകൂടിയാണ് മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നത്. പക്ഷേ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചു എന്ന് കാണിച്ചുകൊണ്ടാണ് വീണ്ടും കോടതിയിൽ പി സി ജോർജിനെതിരെ പ്രോസിക്യൂഷൻ എത്തുന്നത്. മെയ് 8 വെണ്ണല തൈക്കാട്ട് മഹാദേവ ക്ഷേത്രത്തിലെ സപ്താഹയജ്ഞത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിലെ പ്രസംഗമാണ് വിവാദമായി മാറിയത്. ഒരു മതവിഭാഗത്തെ ആക്ഷേപിച്ച് പ്രകോപനപരമായി പ്രസംഗിച്ചു എന്ന് ആരോപിച്ചുകൊണ്ടാണ് സർക്കാർ പി സി ജോർജിനെതിരെ കേസെടുക്കുന്നത്. പി സി ജോർജ് ഹാജരാകുമെന്ന വിവരം ലഭിച്ചതിനെ തുടർന്ന് സ്റ്റേഷന് മുന്നിലും വലിയ പ്രതിഷേധവുമായി പി ഡി പി പ്രവർത്തകരും എത്തുകയുണ്ടായി. അതിനോടൊപ്പം തന്നെ ബി ജെ പി പ്രവർത്തകരും എത്തുകയുണ്ടായി. പി സി ജോർജിനെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് പി ഡി പി പ്രവർത്തകർ അവിടെ എത്തിയത്. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു. ജോർജിന് പിന്തുണയുമായി ബി ജെ പി പ്രവർത്തകർ പിന്നീട് കൂട്ടത്തോടുകൂടി എത്തുന്ന കാഴ്ചയാണ് കണ്ടത്. അറസ്റ്റ് അംഗീകരിക്കില്ല എന്നുള്ള നിലപാടിൽ തന്നെയായിരുന്നു ബി ജെ പി ഉറച്ചുനിന്നത്. അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ മതവിദ്വേഷ പ്രസംഗം നടത്തിയ കേസിലാണ് പി സി ജോർജിന് രണ്ടാമതും ജാമ്യം റദ്ദാക്കുന്നത്. കഴിഞ്ഞ 8 പി സി ജോർജ് നടത്തിയ പ്രസംഗം മതവിദ്വേഷം വളർത്തുകയാണെന്നുള്ളൊരു ആരോപണം ഒരു വിഭാഗം ഉന്നയിച്ചതോടുകൂടിയാണ് പോലീസ് കേസെടുക്കുന്നത്. കേസിൽ തിങ്കളാഴ്ച പി സി ജോർജിന് ഹൈക്കോടതി ഉപാധികളോടുകൂടി ഇടക്കാല ജാമ്യം അനുവദിച്ചിരുന്നു. പിന്നാലെയാണ് ജാമ്യം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവും ഉണ്ടാകുന്നത്. അതേസമയം പി സി ജോർജ് അറസ്റ്റിന് തയ്യാറാണ് എന്ന മകൻ ഷോൺ ജോർജ് നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. പി സി ജോർജ് ഉടൻ തന്നെ പാലാരിവട്ടം പോലീസ് സ്റ്റേഷനിൽ ഹാജരാകും എന്നായിരുന്നു അദ്ദേഹം നേരത്തെ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നത്. ആയിരം ആകും.
ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.